സകല മരിച്ചവരുടെയും ഓർമ്മ നവംബർ 2 വിജയസഭയുടെ തിരുനാൾ കഴിഞ്ഞ ഉടനെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സഹനസഭയിലേക്കാണ്. മരിച്ചവരെല്ലാം ദൈവത്തെ അഭിമുഖം ദർശിക്കാൻ തക്ക യോഗ്യതയുള്ളവരായിരിക്കുകയില്ല. അതേസമയം ശപിക്കപ്പെട്ട ആത്മാക്കളുടെ ഗണത്തിൽ ഉപേക്ഷിക്കപ്പെടാൻ മാത്രം പാപം എല്ലാവരിലും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ മരിക്കുന്നവരിൽ ചിലർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. എന്നാൽ അവർ തങ്ങളുടെ പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ചെയ്തിട്ടില്ലെന്ന് വരാം. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും ട്രെൻഡിലെയും സൂനകദോശകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ്. 11-ാം ശതാബ്ദത്തിൽ മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ സഭയിൽ സാർവത്രികമായി കാണുന്നു. 5-ാം ശതാബ്ദം മുതൽ മരിച്ചവർക്കായി കുർബാന ചൊല്ലി കാഴ്ചവെച്ചിരുന്നതായി കാണാം. എല്ലാ മതക്കാരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന ഏതെങ്കിലും വിധത്തിൽ ഉപകരിക്കുന്നുണ്ടെന്നായിരിക്കുമല്ലോ അവരുടെ ബോധ്യം. സ്വർഗീയവാസികൾക്ക് പ്രാർത്ഥന ആവശ്യമില്ല. നരകവാസികൾക്ക് പ്രാർത്ഥന പ്രയോജനപ്പെടുകയില്ല. നിശ്ചിത കാലത്തെ ശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകാവുന്ന ആത്മാക്കളുണ്ടെന്നാണല്ലോ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സ്പഷ്ടമാക്കുന്നത്. യൂദാസ് മക്കേബിയൂസ് തന്റെ കൂടെ അടരാടി പോർക്കളത്തിൽ മരിച്ചവർക്ക് വേണ്ടി ബലികൾ സമർപ്പിക്കാൻ 12,000 നാണയം പിരിച്ചെടുത്തു, ജെറുസലേമിലേക്ക് അയച്ചു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധവും രക്ഷാകരവുമായ ഒരു ചിന്തയാണെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് യൂദാസ് അങ്ങനെ ചെയ്തത്. നാം എല്ലാവരും ഒരു ശരീരത്തിലെ അവയവങ്ങളാകിയാൽ ഒരാളുടെ പ്രാർത്ഥനയും പ്രാശ്ചിതവും ആ ശരീരത്തിലെ മറ്റ് അംഗങ്ങൾക്ക് പ്രയോജനമായി ഭവിക്കുന്നു. ദിവ്യബലി മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കാൻ ഉതകുമെന്ന് ട്രെൻഡ് സുനകദോസിന്റെ നിർവചനമുണ്ട്. മോനിക്ക പുണ്യവതി മരണനേരത്ത് തന്റെ കണ്ണുനീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്റ്റീനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ: മകനെ, നീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ എന്നെ ഓർക്കുക.